ദേശവാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആൻഡ് മൊബൈൽ മോർച്ചറി യൂണിറ്റ് എം ജി ഓട്ടോമൊബൈൽസ് കാട്ടാക്കട. തിരുവനന്തപുരത്ത് പേയ്ഡ് കേന്ദ്രീകരിച്ച് വൻ കഞ്ചാവ് ഇടപാട് നടക്കുന്നതായി എക്സൈസ് കമ്മീഷണറുടെ കീഴിലുള്ള സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡ് ടീമും നെയ്യാറ്റിങ്കര സർക്കിൾ ഇൻസ്പെക്ടർ എ പി ഷാജഖാന്റെ നേതൃത്വത്തിലുള്ള ടീമും ചേർന്ന് പേയ്ഡ് പിറയിൽ അനീഷിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 187 കിലോ കഞ്ചാവ് പിടികൂടി. ഈ കേസുമായി ബന്ധപ്പെട്ട് ആന്ധ്രയിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന സംഘത്തിലെ അംഗങ്ങളായ അനീഷ്, സജി എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി നെയ്യാറ്റിങ്കര സർക്കിൾ ഇൻസ്പെക്ടർ ഷാജഖാൻ ചേരുന്നു. ഞാൻ ഷാജഖാൻ, നെയ്യാറ്റിങ്കര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ അവർകളുടെ സൗത്ത് സോൺ സ്ക്വാഡ് അംഗം ആർ രാജേഷൻ പാർട്ടിക്ക് നൽകിയ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേയാട് ഭാഗത്തുള്ള ഒലിപ്പുറത്ത് വിള വീട്ടിൽ താമസിക്കുന്ന അനീഷിൻ്റെ വീട്ടിൽ നിന്ന് 187 കിലോ കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട്. അനീഷിൻ്റെ കൂട്ടാളിയായ സജിയും അനീഷും ചേർന്നാണ് ഈ കഞ്ചാവ് അവിടെ സൂക്ഷിച്ചിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ സജി കൃത്യസ്ഥലത്തുണ്ടായിരുന്ന ആളും എക്സൈസ് പാർട്ടിയെ കണ്ടിട്ട് ഓടിപ്പോയ ആളുമാണ് സജി. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നു. ഈ കഞ്ചാവിൻ്റെ ഉറവിടത്തെക്കുറിച്ചും കഞ്ചാവ് എങ്ങനെയാണ് കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ തുടർ അന്വേഷണത്തിൽ മാത്രമേ അറിയാൻ കഴിയൂ. ഇപ്പോൾ പിടിച്ചെടുത്തത് 187 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അത് 87 ചെറിയ പാക്കറ്റുകളിലാക്കി, 200 കിലോഗ്രാം വീതമുള്ള 85 പാക്കറ്റുകളിലാക്കി വീട്ടിനകത്ത് അടുക്കളയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ രീതിയിലുള്ള അങ്ങനെ ഉള്ള കഞ്ചാവാണ് കണ്ടെടുത്തിരിക്കുന്നത്. എക്സൈസ് കമ്മീഷണറുടെ കീഴിലുള്ള സ്ക്വാഡ് അംഗങ്ങളും നെയ്യാറ്റിങ്കര എക്സൈസ് സിഐയുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങളും ചേർന്നിട്ടാണ് റെയ്ഡ് നടത്തിയത്. ദേശവാർത്തകൾ വിരൽത്തും പുലർത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ.